സംസ്ഥാന പാതയിലെ പലയിടത്തും ഉണങ്ങിയ മരങ്ങൾ മനുഷ്യഹാനി വിളിച്ചു വരുത്തും വിധം അപകടാവസ്ഥയിൽ നിൽക്കെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ തെങ്കര സ്കൂളിന് സമീപം ഏതു നിമിഷവും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ് ഉണങ്ങിയ മരം നിലകൊള്ളുന്നത്. പ്രധാന ജംഗ്ഷനും ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡും സമീപത്തെ വിവിധ കടകളും ഉൾപ്പെടെ ഈ ഉണങ്ങിയ മരത്തിന്റെ ചുവട്ടിലാണ്. ഏതു നിമിഷവും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ് ഈ മരം നിലകൊള്ളുന്നതും. ഇത്തരം അപകട മരങ്ങളെ നിലനിർത്തി റോഡരികിലെ തണൽ മരങ്ങൾ ദിനംപ്രതി വെട്ടിമാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ദേശീയപാത അതോറിറ്റിയും മരം മാഫിയകളും തമ്മിലുള്ള ഒത്തുകളികളാണ് ഇതിന്റെ പിന്നിലെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. തെങ്കര സ്കൂൾ സമീപത്ത് ഉണങ്ങിയ മരത്തിൽ നിന്നും കൊമ്പ് പൊട്ടി വീഴുകയും സമീപത്തെ ടീച്ചർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവം ഇതിനു മുമ്പ് ഉണ്ടായതാണ്. റോഡരികിലെ മരം മുറിച്ചു മാറ്റുമ്പോൾ യാതൊരു സുരക്ഷാ മാർഗ്ഗം സ്വീകരിക്കുന്നില്ലെന്നും തൈവർമാർ പരാതിപ്പെട്ടു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരം മുറിക്കുന്നതിനിടെ കൊമ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് വീഴുകയും ഡ്രൈവർ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ട് അധികം നാളുകളായിട്ടില്ല. മുറിക്കുന്ന മരത്തിന്റെ 100 മീറ്റർ അകലെ സുരക്ഷാ സംവിധാനം സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് അപകടത്തിന് വഴിവെക്കുന്ന ഈ മരമുറി നടക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ മണ്ണാർക്കാട് അട്ടപ്പാടി പുഞ്ചക്കോട് റോഡിൽ ഇരുവശവും യാതൊരു സുരക്ഷാ മാർഗവും സ്വീകരിക്കാതെയാണ് മരം മുറിച്ചു മാറ്റപ്പെടുന്നതും. മണിക്കൂറിൽ 100ൽ പരം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയുമാണ് ഇത്. അനധികൃതമായി മരം വെട്ടുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പുഞ്ചക്കോട് യാത്രാവേദി ആവശ്യപ്പെട്ടു. MCV ന്യൂസ്, തെങ്കര.